ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചു. ഓണത്തിന് തൊട്ടു മുമ്പുള്ള മാസത്തെ റേഷൻ വിതരണമാണ് ആരംഭിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ഇന്ന് നിലവിലുള്ള ഭൂരിഭാഗം റേഷൻ കാർഡ്, അതായത് 93 ലക്ഷത്തോളം റേഷൻ കാർഡാണുള്ളത്. ഇതിൽ 65% റേഷൻ കാർഡും മുൻഗണനേതര വിഭാഗങ്ങളായ നീല വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ്. അതായത് റേഷൻ വാങ്ങുന്ന ഭൂരിഭാഗം ആളുകളും ഈ വിഭാഗത്തിൽ പെടുന്നവരാണ്. നിലവിൽ പലരും ഇത് മുൻഗണനാ വിഭാഗത്തിന് അർഹരാണ്, ആ പദ്ധതി അർഹരാണ് എങ്കിൽ പോലും ഇതിലേക്ക് കൃത്യമായിട്ട് എപ്പോഴും ചേരാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടും ആദ്യം അപേക്ഷിക്കുമ്പോൾ വെള്ള റേഷൻ കാർഡാണ് ലഭിക്കുന്നത് എന്നുള്ളത് കൊണ്ടും പല ആളുകളും ഈ വിഭാഗത്തിലാണ് ഉള്ളത്. ഇവർക്ക് കിട്ടുന്ന വിഹിതങ്ങൾ വളരെ തുച്ഛമാണ്. ഇപ്പോൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ അനുവദിച്ചിട്ടുള്ളത് നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. സ്പെഷ്യൽ അരിയെ കൊണ്ട് 4 കിലോ അരിയും ലഭിക്കുന്നതാണ്. 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുക. നേരത്തെയും അത് അങ്ങനെ തന്നെ, കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് നീല റേഷൻ കാർഡിനുള്ളത്. വെള്ള റേഷൻ കാർഡിന് മറിച്ചല്ല, കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ 5 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുന്നത്. ഈ വിഹിതങ്ങൾ മാത്രമാണ് റേഷൻ കടയിലൂടെ വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുന്നത്. നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ആശ്വാസമേകാൻ വേണ്ടി സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോയിൽ എത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. 50-50 പദ്ധതിയുണ്ട്. സപ്ലൈകോയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് സപ്ലൈകോ ആവിഷ്കരിച്ചിട്ടുള്ള സബ്സിഡി ഇതര സാധനങ്ങൾ 10 മുതൽ 20% വിലക്കുറവിൽ നൽകുന്ന പദ്ധതിയാണ്. സപ്ലൈകോയുടെ പീപ്പിൾ ബസാറുകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ ഈ സാധനങ്ങൾ ലഭിക്കുന്നതാണ്. അത് ഈ മാസം 13ാം തീയതി വരെയായിരിക്കും ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ അത് അർഹതയുള്ളവർ, അത് ആവശ്യമുള്ളവർ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്ന് കെയറൈസ് ആണ്. കെയറൈസ് സബ്സിഡി ഇന സാധനമായിട്ടാണ് ലഭിക്കുന്നത്. 5 കിലോ അരിയാണ് ലഭിക്കുന്നത്. 2 കിലോ പച്ചരിയും ലഭിക്കും. അപ്പോൾ ജയ അരിയോ മട്ട അരിയോ അല്ലെങ്കിൽ കുറുവ അരിയോ, ഇതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം. 29-30 രൂപയാണ് യഥാക്രമം നൽകേണ്ടി വരുന്നത്. ഇതാണ് സപ്ലൈകോയിൽ ഇപ്പോൾ സ്റ്റോക്കുള്ളത്. ഓണത്തോടനുബന്ധിച്ച് എല്ലാ വിധങ്ങളും എത്തിക്കും എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ തുക അനുവദിക്കും എന്നും അനുവദിക്കണം എന്ന് ഭക്ഷ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. നിലവിൽ 100 കോടി രൂപ അധികമായിട്ട് ഇപ്പോൾ അനുവദിച്ചു. പക്ഷേ സപ്ലൈകോ വിളിച്ച ടെൻഡർ നടപടികളിലേക്ക് കമ്പനികൾ, സാധനങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികൾ വന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. അങ്ങനെയെങ്കിൽ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ ഓണത്തിനും വർദ്ധിയുടെ കാലമാകും എന്നുള്ളതാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അപ്പം നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ മാസം ലഭിക്കുന്ന വിധങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ മാസം 1ാം തീയതി മുതൽ 19ാം തീയതി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ റേഷൻ കാർഡ് നീല വെള്ള റേഷൻ കാർഡാണ്. നിങ്ങളുടെ കാർഡിൽ ഗുരുതരമായിട്ടുള്ള രോഗം ഉണ്ട് എങ്കിലും മുൻഗണനാ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങളിൽ പെട്ട ആളാണ് എങ്കിലും നിങ്ങൾക്ക് നേരിട്ട് സപ്ലൈ ഓഫീസിലെത്തി മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാം. അത് ഈ മാസമല്ല, എല്ലാ മാസവും 1ാം തീയതി മുതൽ 19ാം തീയതി വരെ ഇങ്ങനെ സാധിക്കുന്നതാണ്. എന്ത് രോഗമാണ് എന്നുള്ളത് അത് ചികിത്സിക്കുന്ന ഡോക്ടർ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെയും മറ്റ് രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നത്. അല്ലാതെ രീതിയിൽ മുൻഗണനാ റേഷൻ കാർഡിന് ഓൺലൈനായി അപേക്ഷ സമ്മതിക്കുമ്പോൾ മാത്രമേ സാധിക്കൂ. അതിപ്പോൾ ഇല്ല, അത് വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഗുരുതര രോഗമുള്ള ആരെങ്കിലും മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെടാൻ അർഹതയുള്ള ഏതെങ്കിലും വിഭാഗക്കാർ ഉണ്ട് എങ്കിൽ, ഗുരുതര രോഗമുള്ള ഒരാൾ നിങ്ങളുടെ റേഷൻ കാർഡിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡ് ഓഫ്ലൈനായി അപേക്ഷിച്ചാൽ തന്നെ കിട്ടുന്നതാണ് എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാമെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ഇതുവരെ.